മിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു. മക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനൊരു ആക്ടറാണെന്ന്. എനിക്ക് കരകയറ്റിയിരിക്കുന്നത് ഓരോ സിറ്റുവേഷൻസും എൻ്റെ ലൈഫിൻ്റെ ഒന്നും. നീ പെണ്ണാണ്, അതുകൊണ്ട് നീ ഒന്നും പോകാമല്ലോ, ഇവിടെ ഇരിക്കുക എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പ്രതീക്ഷിച്ചതല്ല ഒരിക്കലും. ഞാൻ തിരിച്ചൊരു ഇത്രയും വർഷത്തിന് ശേഷം ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്സ് ആണ് എൻ്റെ രണ്ട് മക്കളും. യു ഷുഡ് റെസ്പെക്ട് ദാറ്റ് നിന്ന്. അതൊരു നിമിത്തം പോലെയാണ് എനിക്ക് ഇന്നും തോന്നിയിട്ടുള്ളത്. ഡെസ്റ്റിനി ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അതെ, ഞാൻ അഭിനയിക്കാത്ത സമയത്ത് അവരെൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വിട്ടു, ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസം? പറയും മാമിന് ഓഡിഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ബിക്കോസ് ദാറ്റ് വാസ് സ്കാരി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേരെ ഹോൾഡ് ചെയ്യാനുണ്ട്, ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. നൗ ഹി വാസ് സോ എക്സൈറ്റഡ്, യു നോ. ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കപ്പെടുന്നു. അപ്പോൾ ശാന്തി ചേച്ചി, സിലിമോക്സിലേക്ക് ഹൃദയം തൊട്ട് പറയും, ഭയങ്കര സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു. കംബാക്കിൽ, അതായത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, ആ കംബാക്കിന് ശേഷം കംപ്ലീറ്റ് ഭയങ്കര ശക്തമായ ക്യാരക്ടേഴ്സിലൂടെയാണ് ചേച്ചി എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആ ഒരു കംബാക്കിനെ പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് ഡു യു ഫീൽ ആക്ച്വലി? എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരിക്കലും. ഞാൻ തിരിച്ചൊരു ഇത്രയും വർഷത്തിന് ശേഷം ആക്ട് ചെയ്യാൻ വരുമെന്നോ. അപ്പോൾ അതുകൊണ്ട് അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്കിങ്ങനെ ഒരു കോൾ വന്നത്. ഞണ്ടുകളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാരക്ടർ, ഹ്യൂമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്ന ഒരു ക്യാരക്ടർ എനിക്ക് തന്നെ വന്നത്. അതൊരു നിമിത്തം പോലെയാണ് എനിക്ക് ഇന്നും തോന്നിയിട്ടുള്ളത്. സോ ഐ നോ ഇറ്റ് വാസ് ലൈക്ക് ആ സമയത്ത് ഡെസ്റ്റിനി ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് തിരിച്ച് സിനിമയിലോട്ട് വരേണ്ടത്. സോ യാ, അതുകൊണ്ട് എനിക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ആ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പീപ്പിൾ അവർ അത്ര അതിൻ്റെ ഒരു സ്നേഹം അവർ കാണിച്ചതും എൻ്റെ ഫസ്റ്റ് ഫിലിം ഫെയർ അവാർഡും ആ പടത്തിന് എനിക്ക് കിട്ടിയതും. സോ ഓൾ ദിസ് വാസ് സംതിങ് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം. സോ ഐ വാസ് എക്സ്ട്രീംലി ഹാപ്പി. ഞണ്ടുകളുടെ നാട്ടിൽ പോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഒരു കംബാക്ക് ക്യാരക്ടറായിട്ട് കിട്ടിയത്. സോ യാ, സോ ഐ തിങ്ക് അതൊരു എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും സിനിമയായിരുന്നു എനിക്ക് എന്താ പറയുക, എന്നെ കരകയറ്റിയിരിക്കുന്നത് ഓരോ സിറ്റുവേഷൻസും എൻ്റെ ലൈഫിൻ്റെ എന്ന് പറയുന്ന പോലെ. സോ ഒരിക്കലും എനിക്ക്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഷീല ചക്കോ. വെണ്ണിലാവോ ചന്ദനൊക്കെ അത്രയും ചന്ദനമുള്ള, അതെ, പിൻഗാമിയിലും ആ പാട്ടും ഇന്നും ആൾക്കാർ ഭയങ്കര നെഞ്ചിലേറ്റിട്ട്. ആ ഒരു ലവിനെ, ആ പ്രേക്ഷകരുടെ സ്നേഹത്തിനെ പറ്റിട്ട് എങ്ങനെ കാണുന്നു? അതാണ്, അതിപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇല്ലാത്ത സമയത്ത് പോലും, അതായത് 80s വന്ന് പോയി, പിന്നെ തിരിച്ച് 90s വീണ്ടും വന്നു പോയി. ഞാൻ ആ സമയത്ത് പിന്നെ USലായിരുന്ന സമയത്ത് പോലും സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനൊരു ആക്ടറാണെന്ന്. അതുപോലെ ഐ വാസ് ടോട്ടലി അവേ ഫ്രം ദി ഇൻഡസ്ട്രി. ആ സമയത്ത് പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അവർ അന്നും ഇത്ര വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അവർ ഓർക്കുന്നു പണ്ടത്തെ 80s പടങ്ങളും. അപ്പോൾ എനിക്ക് ആ ഒരു സ്നേഹം, അപ്പോൾ അവർ എൻ്റെ കൂടെ വന്ന് നിന്ന് ഇന്നത്തെ പിന്നെ ടെക്നോളജിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും, അന്ന് പണ്ടൊക്കെ ഓട്ടോഗ്രാഫായിരുന്നു. എന്നാലും അവർ വന്ന് എല്ലാവരുടെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ ഇതാരാന്നും നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ അമ്മ അത്, അമ്മ മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഇത്രയും സ്വപ്നമായിരുന്നു, നിങ്ങൾ ഇങ്ങനെ കണ്ടു അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വെൻ ദേ സേ ഓൾ ദീസ് അഡ്ജക്റ്റീവ്സ് ഒക്കെ വരുമ്പോഴേ നമുക്കത് കേൾക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ബിക്കോസ് ചുമ്മാ സിനിമയിൽ വന്നു പോയി എന്നല്ലാതെ ഇന്നും എൻ്റെ കുറേ ക്യാരക്ടേഴ്സ് അവരിന്നും ഓർത്തിരിക്കുകയാണ്. സോ അതൊക്കെ എനിക്ക് അതുകൊണ്ട് കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും സന്തോഷമുണ്ട്. അത് ഇന്നും, അതെ, ഞാൻ അഭിനയിക്കാത്ത സമയത്ത് അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വിട്ടു, നിങ്ങൾ എന്തുകൊണ്ട് പോയി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയതല്ല, അതങ്ങനെ പോയി, ഐ മീൻ ജസ്റ്റ് ഹാപ്പൻ, അതുകൊണ്ട് തിരിച്ച് വരണം. അപ്പോൾ അന്നൊക്കെ ഐ ഹാഡ് നോ ഐഡിയ. ഞാൻ പറഞ്ഞു തിരിച്ച് എനിക്ക് തോന്നുന്നില്ല, നോ ഐ ഡോ നോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തിരിച്ചിപ്പോൾ വന്നപ്പോൾ പോലും ദി ഇമ്പാക്റ്റ്, ഇപ്പോൾ ഇന്ന് പോലും ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് എയർപോർട്ടിൽ വല്ല ഒരു ഫാമിലി അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, 80s മുതൽ ഞങ്ങൾ നിങ്ങളുടെ ഫാനാണ്, അപ്പോൾ ഇന്നും നിങ്ങൾ തിരിച്ചു വന്നതിൽ ഞങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷം, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കാണുമ്പോഴും ഇതൊക്കെ കേട്ടപ്പോൾ മക്കൾ എന്താ പറയണേ? ടോട്ടലി അൺഅവെയറായിരുന്നു. ഇപ്പോൾ അവർക്ക് അറിയാം, ഐ മീൻ ദേ നോ. അവൻ്റെ ഓരോന്നിനും എസ്പെഷ്യലി എൻ്റെ മോൻ, ബിക്കോസ് അവനും തിയേറ്ററിലാണ്, ഐ മീൻ ഹീ ഈസ് ഓൾസോ വെരി മച്ച് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിങ്, അവനും ഇപ്പോൾ അതിൻ്റെ വൺ ഓഫ് ഹിസ് സബ്ജക്ട്സ്. സോ ഹീ ഈസ് ഓൾസോ എൻ്റെ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്സ് ആണ് എൻ്റെ രണ്ട് മക്കളും. അപ്പോൾ അതുകൊണ്ട് ഞണ്ടുകളുടെ നാട്ടിലാണ് ആദ്യമായിട്ട് സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ അവരെന്നെ ഒരു പടത്തിൽ കാണുന്നത്. പക്ഷേ അത് ചെറിയ സ്ക്രീനിലൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും അമ്മ, അതായത് അമ്മ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്, അല്ലാതെ കുത്തിയിരുന്ന ഒരു ദേ ഹാവൻ സീൻ മൈ ഹോൾ മൂവി. അപ്പോൾ ഇന്ന് അവർ ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ ക്രിട്ടിക്സ്. സോ ദേ ആർ വെരി പ്രൗഡ് ഓഫ് മീ. അടിപൊളി. പഴയ സിനിമകളൊക്കെ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ടോ? ഞാനോ, ഇടയ്ക്ക് ഏതെങ്കിലും സിനിമ TVയിൽ കാണുമ്പോൾ ഞാനൊന്ന് ആ ഇടും, ഫുൾ പടമായിട്ട് ഇങ്ങനെ കാണൂല. ബട്ട് ചില സീൻസ് ലൈക്ക് യു സെഡ് വിഷ്ണു ലോകത്തിൻ്റെ, അതുപോലെ സവിത ആണെങ്കിൽ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സീനിൽ അന്ന് എങ്ങനെയാണ് ഇമോട്ട് ചെയ്തതെന്ന് ഇത് കാണുമ്പോൾ യുനോ യു റിമെമ്പർ ദാറ്റ്. ഒരു രസമാണ് ചകോരം. അപ്പോൾ അന്ന് ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ
വർക്ക് ചെയ്തിട്ട് ഫിലോമിന ചേച്ചിയും പപ്പുവേട്ടനും പിന്നെ അത് കഴിഞ്ഞ് മുരളിച്ചേട്ടനും. അപ്പോൾ ഇവരൊക്കെ നമ്മൾ സ്ക്രീനിൽ ഹനീഫക്ക, അപ്പോൾ ഇവരൊക്കെ നമ്മൾ സ്ക്രീനിൽ കണ്ട് ആ സീൻസ് കാണുമ്പോൾ ഐ റിമെമ്പർ ലോഹിത് ചേട്ടൻ പോലും. സോ ഇവരെല്ലാവരെയും നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ അന്നത്തെ ആ സെറ്റിൽ എന്തൊക്കെ എപ്പിസോഡ്സ്, നോട്ട് ഓൺലി പെർഫോം ചെയ്യുമ്പോൾ മാത്രമല്ല ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ എന്തൊക്കെ ടൈം പാസ് ആയിരുന്നു, എന്തൊക്കെ രസമായിരുന്നു ആ സീൻ, അതൊക്കെ ഓർത്ത് നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ നൊസ്റ്റാൾജിയുണ്ട്. എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ സ്ഥിതിക്ക്? പേഴ്സണലായിട്ട് ചകോരത്തിൻ്റെ ഒരു ചകോരം സെറ്റില് ഐ ഡോ നോ, അതിൽ പടത്തെ ഒരു സീനാണ് ഫിലോമിന ചേച്ചിയും ഞാനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ ശാരദാമണി എന്നൊരു ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ, അപ്പോൾ അതിലെ ഒരു ഷോട്ടിൽ ഫിലോമിന ചേച്ചി ഇങ്ങനെ കഞ്ഞി കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ മുരളിച്ചേട്ടൻ്റെ അപ്പുറത്ത് നിന്ന് ഈ ബഹളം കാരണം ഇവർക്ക് അങ്ങ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ വന്നിട്ട് അങ്ങനെ കഞ്ഞി കൂടി ഓ ഈ ശബ്ദം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒരു അപ്പോൾ ആ കഞ്ഞി അവർ എന്ത് ചെയ്തു, പ്രൊഡക്ഷനിൽ അന്ന് കഞ്ഞി വെച്ചില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ആ വീട്ടിൽ അവർ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അപ്പോൾ ചോദിച്ചിട്ട് അവർ കുറച്ച് കഞ്ഞിയും അതിനാൽ പയറും നല്ല ചമ്മന്തി ഇത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പം ഞാനിങ്ങനെ ഷോട്ട് കഴിയുമ്പോഴേ ഷോട്ട് കട്ട് ചെയ്യുമ്പോലും ഞാനിങ്ങനെ കുടിക്കുക. അപ്പം എസ്റ്റൻ്റ് അവരൊക്കെ വന്നിട്ട് ചേച്ചി ഞാൻ പറഞ്ഞു എന്താ അടച്ചു വെക്കണം എന്തിന് എന്ന് പറയാതെ തീരും കണ്ടിന്യൂട്ടി നമ്മൾ കണ്ടിട്ട് എന്താ അയ്യോ തേരില്ല കഞ്ഞി നമുക്ക് ചോദിക്കേ. കാരണം അതുപോലെ അപ്പോൾ ഫിലോമിന ചേച്ചിയൊക്കെ ഇരുന്നിട്ട് ഞങ്ങളുടെ ആ കോമ്പിനേഷനിലെ ചേച്ചി ഇപ്പുറത്തിരുന്ന് ഭയങ്കര തമാശ പറയും. അപ്പോൾ ഞങ്ങൾ കഞ്ഞി ചേച്ചി കഞ്ഞി, അപ്പോൾ ചേച്ചിയും വന്നിട്ട് കഞ്ഞി കുടിക്കും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ പപ്പുവേട്ടൻ്റെ ഇപ്പുറത്ത് ഭയങ്കര ജോക്സാണ് അത്. അപ്പോൾ നമുക്കത് അവരുടെ കൂടെ ഒക്കെ നിന്ന് ഫിലോമിന ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് മറ്റേ ഒരു സീരിയൽ ഉണ്ടായിരുന്നു മോഹപക്ഷികൾ, ഞാനൊരു സീരിയൽ ചെയ്തായിരുന്നു. ആ മോഹപക്ഷികൾ എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ പറയും മോൾ എൻ്റെ ഒരു പക്ഷി അങ്ങനത്തെ ഒരു പക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം അവരൊരു രസമാണ് അവർ ഇങ്ങനെ സന്തോഷം കൊണ്ട് അവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ. മിസ് ചെയ്യുന്നു, അത്രയും മിസ് ചെയ്യുന്നുണ്ട്.